السلام عليكم ورحمة الله وبركاته مرحبا بكم في الحلقة الثامنة والخمسين من الدروس العربية التي يقدمها فريق الراديو السلام تيم بيس راديو ملالي الكويني سمر في جنة. عربي بعدهن بعدهم عن بتتليك يبركم سواقدم الدرس الثامن والخمسون بعدهم عن بتتليك إنه പുതിയൊരു മേഖലയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഭാഷാ പ്രയോഗത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കഴിഞ്ഞകാല സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നത് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ഭൂതകാലം അതിന്റെ പ്രയോഗമാണ് ഈ പാഠത്തോടുകൂടി നാം ആരംഭിക്കാൻ പോകുന്നത് ഇതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഷയിലെ ക്രിയകൾ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ തീർച്ചയായും സാധിക്കും ആദ്യമായി നമുക്ക് ഏതാനും ഭൂതകാല ക്രിയകൾ പരിചയപ്പെടാം ദറസ പഠിച്ചു കറ വായിച്ചു കതബ എഴുതി അടച്ചു ഫതഹ തുറന്നു ഒന്നുകൂടി പറയാം ദറസ പഠിച്ചു കറ വായിച്ചു കതബ എഴുതി അഖിലക്കർ അടച്ചു ഫതഹ തുറന്നു ഇനി ഏതാനും നാമപദങ്ങൾ മിക്കതും നമുക്ക് അറിയുന്നവ തന്നെയാണ് എങ്കിലും ഒരിക്കൽ കൂടി പരിചയപ്പെടാം ജരീതത്വൻ പത്രം മജല്ലത്വൻ മഗാസിൻസ്ബുഅയ്യത്വൻ ആഴ്ചപതിപ്പ് ഖൈസ്വത്വൻ കഥ ൻ ലേഖനം ഫിക്റത്വൻ ഖണ്ഡിക റിസാലത്തുൻ കത്ത് ജനവാതിൽ ഹാസൂബുൻ കമ്പ്യൂട്ടർ ബാബുൻ വാതിൽ ജവ്വാലുൻ മൊബൈൽ ഫോൺ പദങ്ങൾ ആവർത്തിക്കാം ജറീദത്വൻ ജറീദത്വൻ പത്രം മജല്ലത്തുൻ മെഗാസീൻ ഉസ്ബോയ്യത്വൻ ആഴ്ചപ്പതിപ്പ് കിസ്വത്വൻ കഥ മക്കാലത്വൻ ലേഖനം ഫിക്റത്വൻ പാരഗ്രാഫ് ഖണ്ഡിക റിസാലത്വൻ കത്ത് ഹേസൂബുൻ കമ്പ്യൂട്ടർ നാഫിതത്വൻ ജനവാതിൽ ബാബുൻ വാതിൽ ജൗവാലുൻ മൊബൈൽ ഫോൺ നമുക്ക് പാഠത്തിലേക്ക് വരാം ഭാഷയിൽ ക്രിയയുടെ ഏറ്റവും ലളിതമായ രൂപമാണ് അറബിയിൽ കഴിഞ്ഞ കാല ക്രിയ സാങ്കേതികമായി അൽ ഫിയലുൽ ഫിയുൽ എന്നാണ് അതിന് പറയുക കഴിഞ്ഞകാലക്രിയയിൽ നിന്നാണ് സാമ്പ്രദായിക അറബി വ്യാകരണത്തിൽ പഠനം ആരംഭിക്കുക തന്നെ ചെയ്യുന്നത് സാധാരണഗതിയിൽ നമുക്ക് നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമായി വരുന്നത് വർത്തമാനകാല ക്രിയയാണ് ഇന്നത് ചെയ്യുന്നു ഞാൻ അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഇന്നത് ചെയ്യുകയാണ് എന്നതിൽ നിന്നാണ് നാം സംസാരം ആരംഭിക്കുന്നത് പക്ഷെ അറബി ഭാഷയിൽ ക്രിയയുടെ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ ക്രിയയുടെ ഏറ്റവും ലളിതമായ രൂപം ഭൂതകാലക്രിയ ആയതുകൊണ്ട് പരമ്പരാഗത വ്യാകരണത്തിൽ ഭൂതകാലക്രിയയിൽ നിന്നാണ് ക്രിയാപഠനം അല്ലെങ്കിൽ വ്യാകരണ പഠനം അഥവാ ഭാഷാ പഠനം തന്നെ സാധാരണഗതിയിൽ ആരംഭിക്കാറ് നമ്മുടെ ഈ കോഴ്സിൽ ഭൂതകാലക്രിയയെ നാം പഠനത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് പ്രത്യേക കാരണങ്ങളാൽ മാറ്റിവെക്കുകയായിരുന്നു പ്രധാനമായും നിത്യ സംസാരത്തിൽ സാധാരണ നമുക്ക് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് വർത്തമാനകാല ക്രിയ ആയതുകൊണ്ട് അതിൽ നിന്ന് ആരംഭിച്ചു എന്നതാണ് ഒരു കാരണം ഏതായിരുന്നാലും ഇനി നമുക്ക് ധൈര്യമായി ഭൂതകാല ക്രിയയെ സമീപിക്കാം നാം തുടക്കത്തിൽ പരിചയപ്പെട്ട ഏതാനും ക്രിയകൾ ദറസ തറ അതുപോലുള്ള ഒരുപാട് ക്രിയകളുണ്ട് ഈ പറഞ്ഞ ക്രിയകളെല്ലാം ഭൂതകാല ക്രിയാരൂപത്തിലാണ് നാം പ്രയോഗിച്ചിരിക്കുന്നത് ദറസ എന്ന് പറഞ്ഞാൽ പഠിച്ചു എന്നാണ് അർത്ഥം വായിച്ചു കതബ എഴുതി അടച്ചു ഫതഹ തുറന്നു ഇവ വെച്ച് നമുക്ക് ലളിതമായ വാചകങ്ങൾ ഉണ്ടാക്കാം ഫതഹ ഫതഹ അൽ കിതാബ മുഹമ്മദ് പുസ്തകം തുറന്നു ഫതഹ മൊഹമ്മദുൻ അൽ കിതാബ ഇവിടെ ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ് അർത്ഥം വർത്തമാനകാല ക്രിയയാണെങ്കിൽ വർത്തമാനകാലക്രിയയാണെങ്കിൽ എന്നാണ് പ്രയോഗിക്കുക നമുക്കറിയാം എഫ് തെഹു അൽ കിതാബ മുഹമ്മദ് പുസ്തകം തുറക്കുന്നു അല്ലെങ്കിൽ അതേ ക്രിയ തന്നെ ഭാവി കാലത്തെയും സൂചിപ്പിക്കും അപ്പോൾ മുഹമ്മദ് പുസ്തകം തുറക്കും കിതാബ ഇതെല്ലാം വളരെ നേരത്തെ നാം പഠിക്കുകയും നാം പ്രയോഗിച്ചു വരികയും ചെയ്യുന്നു നമുക്ക് നന്നായി അതിനെക്കുറിച്ച് ധാരണയുണ്ട് അതിന്റെ കഴിഞ്ഞ കാലക്രിയ എങ്ങനെ പ്രയോഗിക്കാം എന്നതാണ് ഈ പാഠം മുതൽ നാം പരിശീലിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ തുറക്കുന്നു തുറക്കും കഴിഞ്ഞ കാലത്തിലാകുമ്പോൾ തുറന്നു ഇനി യഫ്തഹു എന്ന ക്രിയയും ഫതഹയും താരതമ്യം ചെയ്തു നോക്കൂ യഫ്തഹു എന്നതിനേക്കാൾ ഏറ്റവും ലളിതമായ കുറഞ്ഞ അക്ഷരങ്ങളുള്ള സിമ്പിൾ പ്രയോഗമാണ് ഫതെഹ തുറന്നു ഇതാണ് മാതയായ ക്രിയ അഥവാ കഴിഞ്ഞകാല ക്രിയയെ ക്രിയയുടെ ബേസായി അറബി വ്യാകരണത്തിൽ സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പക്ഷെ നാം പ്രയോഗത്തിന്റെയും ഉപയോഗത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭാഷയെ സമീപിക്കുന്നതുകൊണ്ടാണ് വർത്തമാന ഭാവി കാല ക്രിയയിൽ നിന്ന് പഠനം ആരംഭിച്ച് ക്രമേണ കഴിഞ്ഞ കാലത്തിലേക്ക് നാം സമീപിക്കാൻ എത്താൻ ഉള്ള കാരണം അപ്പോൾ ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ് അർത്ഥം അതിന്റെ വർത്തമാന കാലക്രിയോ തുറക്കുന്നു തുറക്കും അപ്പോൾ ഫത്തഹ മുഹമ്മദുൻ അൽ കിതാബ ഫതഹ ഫതഹ അൽ 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 കിതാബ 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 കുട്ടി പുസ്തകം പുസ്തകം തുറന്നു തുറന്നു ഫതഹൽ അധ്യാപകൻ പുസ്തകം തുറന്നു ഫതഹ അൽ അൽ കിതാബ ഫതഹ അൽതുബ ഫാദ് അൽ കിതാബ ഈ കുട്ടി പുസ്തകം തുറന്നു ഫതഹ ആ അധ്യാപകൻ പുസ്തകം തുറന്നു ഈ രീതിയിൽ നമുക്ക് അറിയാവുന്ന എല്ലാ വാക്കുകളും തിരിച്ചും മറിച്ചും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ലളിതമായ വാചകത്തെ തന്നെ വിപുലീകരിക്കാവുന്നതാണ് അത്തരം കാര്യങ്ങൾ പഠിതാക്കൾ സ്വയം ചെയ്ത് ഭാഷ പ്രയോഗിച്ചും മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഒരൽപ്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ ഫതഹ എന്ന സ്ഥാനത്ത് നമുക്ക് അതിന്റെ എതിർ അർത്ഥം വരുന്ന അഖലഖ അടച്ചു എന്ന് പറയുന്ന ക്രിയ വെച്ചുകൊണ്ട് ഇതേ വാചകങ്ങളെ തന്നെ പറഞ്ഞു നോക്കാം അപ്പോൾ അഖലഖ മൊഹമ്മദ്വൻ അൽ കിതാബ മൊഹമ്മദ് പുസ്തകം അടച്ചു വെച്ചു അഖലഖ മൊഹമ്മദ്വൻ അൽ കിതാബ മൊഹമ്മദ് പുസ്തകം അടച്ചു വെച്ചു

മൊബൈൽ ഫോൺ അഖലഖൽ ജവാല ബാപ്പ മൊബൈൽ ഫോൺ അടച്ചു അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തു എന്നർത്ഥം അഖലക്ക എന്ന് പറഞ്ഞാൽ അടച്ചു പൂട്ടി ക്ലോസ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തു എന്നെല്ലാം സാന്ദർഭികമായി നമുക്ക് അതിന് അടക്കുക എന്നതിന്റെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ നമുക്ക് ആ ക്രിയ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഫതഹ തുറന്നു അതിന്റെ എതിർപദമാണ് ആ അർത്ഥത്തിൽ എതിർപദമാണ് അഹലക്ക രണ്ടും കഴിഞ്ഞ കാലക്രിയയാണ് അടച്ചു അതോടൊപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാക്കുകൾ ചേർത്തുകൊണ്ട് വാചകത്തെ വിപുലീകരിക്കാം നാം ആദ്യം പറഞ്ഞ വാക്ക് വാചകം അഹലക്ക മൊഹമ്മദുൻ അൽ കിതാബ മൊഹമ്മദ് പുസ്തകം അടച്ചു വെച്ചു എന്നാണ് ഇത് തന്നെ നമുക്ക് അഹലക്ക മുഹമ്മദുൻ കിതാബഹു നേരത്തെ പഠിച്ചിട്ടുണ്ട് സർവനാമങ്ങളും മറ്റും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട് അഖലഖ കിതാബഹു മൊഹമ്മദ് തന്റെ അവന്റെ പുസ്തകം അടച്ചു വച്ചു അഹലക്കൽ മുദർസു ഹാസുബഹു അധ്യാപകൻ തന്റെ കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്തു അത്താജിറു ദുഖു കച്ചവടക്കാരൻ തന്റെ കട പൂട്ടി അടച്ചു ഈ രീതിയിൽ നമുക്ക് വാചകം എത്രയും വിപുലീകരിക്കാവുന്നതാണ് നമുക്ക് മറ്റൊരു ക്രിയ വെച്ചുകൊണ്ട് ഏതാനും വാചകങ്ങൾ പറഞ്ഞു നോക്കാം കത്തബ എഴുതി എന്നാണ് കത്തബ എന്നതിനർത്ഥം കത്തബ അഹ്മദു ദർസൻ മൊഹ അഹമ്മദ് ഒരു പാഠം എഴുതി കത്തബ അഹ്മദു ദർസൻ അഹ്മദ് ഒരു പാഠം ഏതോ ഒരു പാഠം എഴുതി ഇൻഡെഫിനിറ്റ് ആയിട്ടാണ് ഇവിടെ പ്രയോഗിച്ചത് അനിർണിതമായി ഏതോ ഒന്നിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഏതോ ഒരു പാഠം കത്തബ ദർസൻ ഇനി അദ്ദർസ് അൽ എന്ന് ചേർത്തുകൊണ്ട് ഡെഫിനിറ്റ് ആയിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പാഠം അതായത് കൃത്യമായ തന്റെ മുമ്പിലുള്ള താൻ പഠിക്കേണ്ടുന്ന പാഠം എന്നർത്ഥത്തിൽ കത്തബ അഹമ്മർസ അഹ്മദ് പാഠം എഴുതി അതായത് ഏത് പാഠമാണോ എഴുതേണ്ടത് ആ പാഠം എഴുതി കതബ കതബ അഹ്മദു അഹ്മദു അദ്ദർസ ദർസഹു അഹ്മദ് തന്റെ പാഠം എഴുതി കതബ ദാരിസു അദ്ദർസ പഠിതാവ് പാഠം എഴുതി അല്ലെങ്കിൽ കതബ ദാരിസു ദർസൻ പഠിതാവ് ഒരു പാഠം ഏതോ ഒരു പാഠം എഴുതി കതബ മുഹമ്മദുൻ ജദീദ നാം വളരെ നേരത്തെ പഠിച്ചു പോയ കാര്യങ്ങളെല്ലാം ആവർത്തിച്ചുപയോഗിക്കണം ഖത്തബ മൊഹമ്മദുൻ ജദീദ മുഹമ്മദ് പുതിയ പാഠം എഴുതി അഹ്മദു ദർസൻ ജദീദൻ അഹ്മദ് പുതിയ ഒരു പാഠം ഏതോ ഒരു പാഠം അഹ്മദും എഴുതി ഈ രീതിയിൽ വാചകം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിപുലീകരിക്കാവുന്നതാണ് ഇനി നാം ഒരു അല്പം മുന്നോട്ട് പോവുകയാണ് ഒരു പെണ്ണാണ് കർത്താവ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ക്രിയയോടൊപ്പം തു എന്ന് ചേർത്തുകൊണ്ട് നമുക്ക് ഇതേ കാര്യങ്ങളെല്ലാം സംസാരിക്കാം ഉദാഹരണമായി ഫതഹ മൊഹമ്മദൻ അൽ കിതാബ മുഹമ്മദ് പുസ്തകം തുറന്നു എന്നിടത്ത് മുഹമ്മദിന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീയാണെങ്കിൽ ഒരു പെൺ നാമമാണെങ്കിൽ എന്നത് എന്ന് പറഞ്ഞാൽ മതി മറ്റ് യാതൊരു വ്യത്യാസവും ക്രിയയിൽ വരുന്നില്ല അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ വാചകങ്ങൾ സ്ത്രീയെ സംബന്ധിച്ചുകൊണ്ട് സ്ത്രീ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം നഫീസ पुस्तकم ترنوا فتحت خديجه الباب خديجه واذل ترنوا فتحت المدرسه الباب اध्याبي واذل ترنوا فتحت الدارسه الكتابه بديارتني पुस्तकم ترنوا 이 ರೀತಿಯல் ആണാണെങ്കിൽ ണെങ്കിൽ എന്ന് പറഞ്ഞടത്ത് സ്ത്രീ ആകുമ്പോൾ എന്ന് എന്നുകൂടി ചേർത്തുകൊണ്ട് ഫത്തഹത്ത് എന്നാണ് പ്രയോഗിക്കുക അപ്പോൾ അഖലഖ അടച്ചു സ്ത്രീ ആകുമ്പോൾ അഖലഖത്ത് അഖലഖത്ത് അൽ മുദറി അൽ ഹാസൂബ അധ്യാപിക കമ്പ്യൂട്ടർ അടച്ചു അഹലഖത്ത് അൽ ഉമ്മു അന്നാഫിദത്ത ഉമ്മ ജനവാദ അടച്ചു അൽ അൽ ബാബ നഴ്സ് അടച്ചു ഈ രീതിയിൽ അഖലഖ എന്നത് അഖിലത്ത് എന്നാകുന്നു അതുപോലെ ഫതഹ മുഹമ്മദുൻ അൽ കിതാബ മുഹമ്മദ് പുസ്തകം തുറന്നു എന്നത് ഫതഹ മുഹമ്മദുൻ കിതാബഹു എന്ന് ഞാൻ പറഞ്ഞല്ലോ പുസ്തകം മുഹമ്മദ് തന്റെ പുസ്തകം തുറന്നു അതേ രൂപത്തിൽ ഒരു പെണ്ണാണെങ്കിൽ ഖദീജത്തു ഫതഹത്ത് ഖദീജ തന്റെ പുസ്തകം തുറന്നു അവളുടെ ഫതഹത്ത് ഖദീജതു അൽ കിതാബ ഖദീജ പുസ്തകം തുറന്നു എന്നതിനെ ഫതഹത്ത് ഖദീജത്തു തു ഖദീജ അവളുടെ അതായത് തന്റെ പുസ്തകം തുറന്നു ഫതഹ മുഹമ്മദുൻ കിതാബഹു എന്ന് പറഞ്ഞത് കിതാബഹു അവന്റെ പുസ്തകം എന്നത് പെണ്ണാകുമ്പോൾ കിതാബ അവളുടെ പുസ്തകം എന്നായി അപ്പോൾ മുഹമ്മദുൻ കിതാബഹു മുഹമ്മദ് തന്റെ പുസ്തകവും ഖദീജ തന്റെ പുസ്തകവും തുറന്നു മുഹമ്മദുൻ കിതാബഹു പിന്നെ മുഹമ്മദ് തന്റെ പുസ്തകവും ഖദീജ അവളുടെ പുസ്തകവും അടച്ചു അടച്ചു വെച്ചു ഈ രീതിയിൽ വാചകം യഥേഷ്ടം വിപുലീകരിക്കാവുന്നതാണ് ഇനി മറ്റൊരു ക്രിയ കറ വായിച്ചു ഇതേപോലെ നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാം കറ അ അദർസ മുഹമ്മദ് പാഠം വായിച്ചു قرأ محمد الدرس الجديد محمد فديا بعد هم قرأ محمد درسه محمد تندب تندب بعد هم قرأ محمد درسه الجديد قرأ محمد درسه الجديد قرأ محمد درسه الجديد محمد تندب استغ تندب فديا بعد هم وايتشو ستري أقول قرأت, الدرسة. فاطمة قرأت فاطمة الدرس فاطمة بعدها وايتشو قرأت فاطمة درسها فاطمة تنده باادم وايتشو اولودا قرأت فاطمة الدرس الجديدا فاطمة هديه باادم قرأت فاطمة درسها الجديدا قرأت فاطمة درسها ഫാതിമ തുൽദ ഫാത്തിമ അവളുടെ അല്ലെങ്കിൽ തന്റെ പുതിയ പാഠം വായിച്ചു ഇപ്പോൾ നമുക്ക് ഭൂതകാല ക്രിയ ഉപയോഗിച്ച് വളരെ നേരത്തെ നാം പരിചയപ്പെട്ട സ്ട്രക്ചറുകളും ഫ്രേസുകളും ഉപയോഗിച്ച് വളരെ വിശദമായി നമുക്ക് അറബി ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കും ഇനി പഠിതാക്കൾ ഇത് വിപുലീകരിക്കുകയാണ് വേണ്ടത് നമുക്കൊരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോകാം കഴിഞ്ഞ കാലക്രിയയെ കുറിച്ച് നമുക്ക് ചോദിക്കാം ഹൽ ഹൽ കതബ കതബ പാഠം എഴുതിയോ അദ്ദർസ അല്ലെങ്കിൽ ആ ആ വെച്ചുകൊണ്ടും ചോദിക്കാം ചോദ്യം ഉണ്ടാക്കാൻ നമുക്കറിയാം അ കതബ അദ്ദർസ മുഹമ്മദ് പാഠം എഴുതിയോ ഹൽ കതബ മൊഹമ്മദുൻ ദർസഹു അല്ലെങ്കിൽ ആ കതബ മുഹമ്മദുൻ ദർസഹു മൊഹമ്മദ് അവന്റെ തന്റെ പാഠം എഴുതിയോ ഹൽ തറ അഹമ്മദുൻ ദർസഹു അൽ ജദീദ മുഹമ്മദ് അവന്റെ അല്ലെങ്കിൽ തന്റെ പുതിയ പാഠം വായിച്ചോ ഈ രീതിയിൽ നമുക്ക് ചോദ്യം ഉണ്ടാക്കാൻ വാചകത്തിന്റെ മുമ്പിൽ പതിവ് പോലെ ഹൽ അല്ലെങ്കിൽ ആ എന്ന് പറയുന്ന അക്ഷരങ്ങൾ വെച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് രണ്ടാലൊരു രീതിയിലാണ് മറുപടി പറയുക ഒന്നുകിൽ അതെ എന്ന് പറഞ്ഞ് അതിനെ നമുക്ക് സമ്മതിക്കാം അതിന് പോസിറ്റീവായിട്ട് ഉത്തരം കൊടുക്കാം അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചുകൊണ്ട് നിഷേധ രൂപത്തിലും നമുക്ക് മറുപടി പറയാം പോസിറ്റീവായിട്ട് ഉത്തരം പറയുമ്പോൾ